നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. 47 വർഷത്തിന് ശേഷമാണ് റഷ്യ ചന്ദ്രനിലേക്ക് ഒരു പേടകം അയക്കുന്നത്. ചന്ദ്രയാൻ 3 കുതിച്ചുയരുന്ന വേളകളിൽ ആ സമയത്താണ് നമ്മൾ അറിഞ്ഞത് റഷ്യയുടെ ലൂണയും ചന്ദ്രയാൻ 3നൊപ്പം കുതിക്കുകയാണ്, ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ വേണ്ടിയാണ് ലക്ഷ്യം എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ചെറിയൊരു ആശങ്ക നമുക്ക് ആദ്യത്തിലൊക്കെ ഉടലെടുത്തു, റഷ്യയുടെ ലൂണ 25 നമ്മളെ ബാധിക്കുമോ, ചന്ദ്രയാൻ 3നെ ബാധിക്കുമോ എന്നൊരു ആശങ്കയൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് റിപ്പോർട്ടുകൾ വന്നു, ഒരിക്കലും റഷ്യയുടെ ലൂണ 25 ചന്ദ്രയാൻ 3നെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന റിപ്പോർട്ടുകളും വന്നു. മാത്രമല്ല നമ്മൾ പലരും വിചാരിച്ചു ചന്ദ്രനല്ലേ, ആർക്ക് വേണമെങ്കിലും ഇറങ്ങാമല്ലോ, റഷ്യയുടെ ലൂണ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, റഷ്യയുടെ ആ ഒരു കുതിപ്പ് അല്ലെങ്കിൽ ലൂണ 25 വിട്ടത് മറ്റൊരു ദുരുദ്ദേശത്തോടെ കൂടെ തന്നെയാണ്. അതായത് റഷ്യ പറയാതെ പറയുകയായിരുന്നു ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഞങ്ങൾ തന്നെ ആകട്ടെ എന്ന്. അതെ, നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാണ് ലക്ഷ്യം. എന്നാൽ ലൂണ 25 ലക്ഷ്യമിട്ടതും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവമായിരുന്നു. അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കാനായിരുന്നു റഷ്യയുടെ കരുക്കൾ നീക്കം. എന്തായാലും ആ ഒരു റഷ്യയുടെ നീക്കം പരാജയപ്പെട്ടിരുന്നു, അത് വിജയം കണ്ടില്ല. എന്തായാലും ആ ലക്ഷ്യം പരാജയപ്പെട്ടു എന്ന വിവരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞതാണ്. റഷ്യയുടെ ചാന്ദ്ര പര്യവേഷക ലാൻഡർ ദൗത്യം ലൂണ 25 നിയന്ത്രണമറ്റ് ചന്ദ്രനിൽ തകർന്നു വീണിരുന്നു. ഇതിന് പിന്നാലെ മറ്റൊരു വിവരം കൂടെ പുറത്തു വരികയാണ്. ഈ ഒരു തകർച്ച അല്ലെങ്കിൽ ഇത് താങ്ങാനാകാതെ റഷ്യയുടെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുതിർന്ന ശാസ്ത്രജ്ഞൻ മിഖായൽ മാറോവിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 90 വയസ്സാണ് അദ്ദേഹത്തിന്. സോവിയറ്റ് യൂണിയൻ്റെ കാലം തൊട്ടേ റഷ്യയുടെ സ്പേസ് ദൗത്യങ്ങളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഈ ലൂണ 25 തകർച്ച താങ്ങാനായില്ല, ദേഹാസ്വാസ്ഥ്യമുണ്ടായി, അദ്ദേഹം ആശുപത്രിയിലാണ്. 47 വർഷത്തിന് ശേഷമായിരുന്നു റഷ്യ വിട്ട ചാന്ദ്ര ദൗത്യം പരാജയപ്പെട്ടത്. താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് ഇറങ്ങുന്നതിനിടെ ദൗത്യത്തിൻ്റെ നിയന്ത്രണം വിട്ട് ഇടിച്ചിറങ്ങുകയായിരുന്നു. ചന്ദ്രയാൻ 3ന് മുൻപ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുമെന്ന് കരുതിയതായിരുന്നു ലൂണ 25. ഈ സംഭവത്തിന് മണിക്കൂറുകൾക്കകമാണ് മിഖായലിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചാന്ദ്ര ദൗത്യത്തിൻ്റെ തിരിച്ചടി തന്നെ തകർത്തെന്നും അത് ആരോഗ്യത്തെ ബാധിച്ചതായും മിഖായൽ പ്രതികരിക്കുകയുണ്ടായി. ഞാൻ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്, ഞാൻ എങ്ങനെ ആശങ്കപ്പെടാതിരിക്കും, ഇത് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പുനരുദ്ധാരണത്തിനുള്ള അവസാന പ്രതീക്ഷയായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം വളരെ കഠിനമാണ് എന്നാണ് ആ ഒരു ആശുപത്രി, ക്രെംലിനിലെ ആശുപത്രിയിൽ നിന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ ലൂണ 25നെ അവർ ചന്ദ്രനിലേക്ക് വിട്ടതാണ്. പക്ഷെ അത് തകർന്നു, അതിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായി, അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായി മാറിയിരിക്കുകയാണ് ഈ ഒരു വേദന. അതേസമയം റഷ്യയുടെ ചാന്ദ്രദൗത്യം ലൂണ 25 പരാജയം ചന്ദ്രയാനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ISRO മുൻ ചെയർമാൻ കെ ശിവൻ വ്യക്തമാക്കി. ഇത്തവണ ചന്ദ്രയാൻ ദൗത്യം വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രനിലേക്കുള്ള ദൗത്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ മത്സരമുണ്ടായിരുന്നില്ലെന്നും 2008 തന്നെ റഷ്യ തയ്യാറാക്കിയ ദൗത്യമായിരുന്നു ലൂണ 25 എന്നും മുൻ ചെയർമാൻ ജി മാധവൻ നായരും വ്യക്തമാക്കി. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. ഇനി ചന്ദ്രയാൻ ചന്ദ്രനിലിറങ്ങുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ചന്ദ്രനിലെ ലാൻഡിങ്ങിന് മുൻപുള്ള മറ്റൊരു നിർണായക കടമ്പ കൂടി വിജയകരമായി പൂർത്തിയാക്കി. ദൗത്യത്തിലെ ലാൻഡറും 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ ഓർബിറ്ററുമായി ആശയവിനിമയം സ്ഥാപിച്ചു. പുതിയ ദൗത്യവും ഭൂമിയുമായി ഇനി ആശയവിനിമയം നടത്തുന്നത് ഈ ഓർബിറ്റർ വഴിയാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന് ബംഗളൂരിലെ കൺട്രോൾ സെൻറ്ററുമായി നേരിട്ട് ബന്ധപ്പെടാനും ശേഷിയുണ്ട്. ഇതിനു പുറമെയാണ് ചന്ദ്രയാൻ 2 ഓർബിറ്ററുമായുള്ള ബന്ധം. ഇതോടെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് തകരാർ സംഭവിച്ചാലും ആശയവിനിമയം നടത്താൻ കഴിയാത്ത സ്ഥിതി വരില്ല. നാളെ വൈകിട്ട് 6:04 ചന്ദ്രയാൻ 3 ലാൻഡർ മൊഡ്യൂൾ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായുള്ള വിവിധ പ്രക്രിയകൾ പുരോഗമിക്കുകയാണ്.